ഹലോ, ഇന്നത്തെ വീഡിയോ സേവ് ദി ഡേറ്റ് ട്രാൻസ്പെറൻറ്റ് ഫ്രെയിം എഡിറ്റിംഗ് വീഡിയോ ആണ്. ആദ്യം പിക്സാർട്ട് എടുക്കുക, അതിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. ദെൻ സ്റ്റിക്കേഴ്സ് പോയിട്ട് ഫ്ലോറൽ ബോർഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ ബോർഡേഴ്സ് ഉണ്ടാവും, അതിൽ നമ്മൾ ഫ്ലോറൽ ബോർഡേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക. അത് ജസ്റ്റ് ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലാണത്. അപ്പോൾ ആ ഭാഗം ഒന്ന് നമ്മൾ ഇറേസർ ചെയ്യാം. ഇറേസർ വെച്ചിട്ട് റബ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടത് ഒരു കോർണറിൽ വെക്കുക. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് മറ്റേ കോർണറിലും കൊടുക്കുക. എന്നിട്ട് വീണ്ടും സ്റ്റിക്കേഴ്സ് പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ എടുക്കാം. സൈസ് ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുത്ത് വെച്ച് കൊടുക്കാം. അടുത്ത് നമ്മൾ ടെക്സ്റ്റ് എടുക്കുന്ന അത് ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും നെയിം എഴുതി കൊടുക്കാം. സൈസ് ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ടെക്സ്റ്റ് എടുത്തിട്ട് ഇമോജി പോയിട്ട് ഒരു ലവ് ഇമോജി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കൊണ്ടു വെക്കുക. വീണ്ടും ടെക്സ്റ്റ് പോയിട്ട് ബ്രൈഡിന് നെയിം എഴുതിയിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ആക്കുക. രണ്ടിൻ്റെയും ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ആഡ് ഫോട്ടോസ് പോയിട്ട് നമ്മൾ ലൈലല്ല ഇമേജ് എടുക്കുക. അത് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. അത് അങ്ങനെ ഗൂഗിളിൽ പോയാൽ കിട്ടും. എന്നിട്ട് അതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരണം. അത് നമ്മൾ സെറൈസർ വെച്ചിട്ട് റബ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കുക. നമ്മൾ ടെക്സ്റ്റ് എടുത്തിട്ട് വെഡിങ് ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഫോണ്ട് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ച പിക്ചറിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കാം. ആഡ് ഫോട്ടോസിൽ പോയിട്ട് വഹലക്കനാക്കും മസുവാജ എന്ന ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് റബ് ചെയ്യേണ്ട, അതും ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. ഞാൻ ടൈപ്പ് ചെയ്താൽ കിട്ടും. ഓക്കെ, എക്സസൈസ് അതിൽ അതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് റബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ, ഒരു ഡേറ്റിൻ്റെ താഴെ വെക്കുക. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമുക്ക് സ്റ്റുഡിയോസിൽ പോയാൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ അതിനെ പ്രിൻ്റ് ചെയ്ത് തരും. എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ പിന്നീടുണ്ട്. സോ ബൈ, താങ്ക് യു.